നമസ്കാരം ബിഹൈൻ സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേവേലി ലിഗ്നേറ്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് എൻ എൽ സി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു നവരത്ന കമ്പനിയാണ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മാർച്ച് പതിനെട്ടാം തീയതി മുതലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങിയത് കൊറോണയൊക്കെ കാരണം അത് മെയ് മാസത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ഇപ്പോൾ വീണ്ടും ലോക്ക്ഡൗൺ എല്ലാം കാരണം അത് ജൂൺ പതിനാല് വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ജൂൺ പതിനാല് വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് ഇത് വളരെ മികച്ച ഒരു അവസരമാണ് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് ഓക്കെ ഇതിനകത്ത് നമ്മൾ എക്സാം നിങ്ങൾ അൻപത് ശതമാനം മാർക്ക് ജനറൽ കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ അൻപത് ശതമാനം മാർക്ക് പാസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇൻറ്റർവ്യൂലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഒ ബി സി കാറ്റഗറി ബാക്കിയുള്ളവരൊക്കെയാണെങ്കിൽ നാൽപ്പത് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ മതി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ ഇൻറ്റർവ്യൂലേ നിങ്ങൾക്ക് കയറി പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ ഇതിനകത്ത് വിളിച്ചിട്ടുള്ളത് ഏതൊക്കെ ട്രേഡ് നോക്കിയുള്ളതാണ് എന്ന് നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എത്ര പോസ്റ്റുകൾ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാമെന്ന് നോക്കാം അപ്പോൾ മെക്കാനിക്കലാണ് ഇതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്കലിന് ഇതിനകത്ത് മൊത്തം നൂറ്റി ഇരുപത്തഞ്ച് വേക്കൻസിയാണ് പറഞ്ഞിട്ടുണ്ട് ഓരോ റിസർവേഷൻ കാറ്റഗറിക്കും എത്ര എത്ര പോസ്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത് എന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബി ടെക്ക് മെക്കാനിക്കൽ ഡിഗ്രി ഉണ്ടായിരിക്കണം അതേപോലെ അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം ആൺ റിസർവ് ഇ ഡബ്ല്യു എസ് ഒ ബി സി ആയിട്ടുള്ള ആൾക്കാർ നോൺ ക്രിമിനൽ എന്ന ൾക്കാർ അറുപത് ശതമാനം അതേപോലെ എസ് സി എസ് യുവാദത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അൻപത് ശതമാനം മാത്രം മതി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിന് മുമ്പത്തെ വർഷങ്ങളിലേക്ക് എൻ എൽ സി റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത് ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്രാവശ്യം അവർ സ്വന്തമായിട്ട് എക്സാം നടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ആണ് എന്നുണ്ടെങ്കിൽ ട്രിപ്പിളി ഇലക്ട്രിക്കൽ ആർക്കാണ് എന്നുണ്ടെങ്കിൽ മൊത്തം അറുപത്തഞ്ച് പോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് അറുപത്തഞ്ച് പോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കലിൻ്റെ കൂട്ടി തന്നെ ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരായിരിക്കണം ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യു ഒ ബി സി ആണെങ്കിൽ അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയ ആൾക്കാരായിരിക്കണം എസ് സി എസ് സി ആണെന്നുണ്ടെങ്കിൽ അൻപത് ശതമാനമാണ് പാസ്സാവണ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് അവർ പറഞ്ഞിരിക്കുന്നത് മൊത്തം പത്ത് വേക്കൻസിയാണ് മുമ്പത്തെ പോലെ തന്നെയാണ് ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള ആൾക്കാരായിരിക്കണം അതേപോലെ മാർക്കും മിനിമം ക്വാളിഫൈ മാർക്കും അറുപത് ശതമാനവും അൻപത് ശതമാനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സിവിലിന് മൊത്തം വേക്കൻസി അഞ്ച് വേക്കൻസീസാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ അതേ റിസർവ് കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് എഡ്യൂക്കേഷൻ്റെ മാർക്ക് തന്നെയാണ് അറുപത് ശതമാനം അൻപത് ശതമാനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതഞ്ഞ് കൺട്രോൾ ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പതിനഞ്ച് ആണ് ടോട്ടൽ പോസ്റ്റ് വേക്കൻസി പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് അഞ്ച് വേക്കൻസി പറഞ്ഞിട്ടുണ്ട് മൈനിങ്ങിന് അഞ്ച് വേക്കൻസി പറഞ്ഞിട്ടുണ്ട് ജിയോളജിക്കും അഞ്ച് വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുകഴിഞ്ഞ് ഫിനാൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഫിനാൻസ് അത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ എം ബി എ പാസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫിനാൻസ് എം ബി എ മൊത്തവും പതിനഞ്ച് പതിനാല് വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് കാരുടെയും അവരുടെയുള്ള വേക്കൻസിയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ വർക്കിലോ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ലേബർ വെൽഫെയർ അതിനകത്തൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഇതിനകത്ത് തന്നെ ഫിനാൻസിനകത്ത് ഹ്യൂമൻ റിസോഴ്സിനകത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കാൻഡിഡേറ്റ്സ് നോട്ട് പ്രൊസസിംഗ് ഗ്രാജുവേഷൻ ഓർ ഡിഗ്രി ആർ നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതാണ് ഇത്രയാണ് അവർ വേക്കൻസീസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് അപ്പർ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ അപ്പർ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി ഇ ഡബ്ല്യു എസ്സിൽ വരുന്ന ആൾക്കാർ മുപ്പതാണ് അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിരുന്നത് ഒ ബി സി നോൺ പ്രീമിയർ ലെയറിൽ വരുന്നവർക്ക് മുപ്പത്തി മൂന്നും എസ് സി എസ് സി വിഭാഗത്തിൽ വരുന്ന ആൾക്കാർക്ക് മുപ്പത്തി അഞ്ചുമാണ് അവരുടെ അപ്പർ ഏജ് ലിമിറ്റ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് കട്ട് ഓഫിൻ്റെ ഡേറ്റും പറഞ്ഞിട്ടുണ്ട് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതാണ് ഡേറ്റും പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ആദ്യമേ ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ എക്സാം പാസ്സായി ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവുകയാണെങ്കിൽ നമ്മളവരെ ആദ്യമേ നമ്മളെ അവർ ട്രെയിനിങ്സ് ആയിട്ട് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് ആയിട്ട് വൺ ഇയർ ട്രെയിനിങ് നൽകുന്നതായിരിക്കും ആ ടൈമിൽ നമുക്ക് അമ്പതിനായിരം രൂപ ആയിരിക്കും നമ്മുടെ പേക്സ് നമുക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് ഓക്കെ ഈ ടു ഗ്രേഡിന് അതായിരിക്കും അതിന് നമ്മളെ ട്രെയിനിങ് ചെയ്ത് മാറിയിട്ട് നമ്മൾ ഈ ഇത്രയും ഗ്രേഡിലേക്ക് നമ്മളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം മുതലാ എൺപതിനായിരം വരെ ആയിരിക്കും നമ്മുടെ സാലറിയുടെ ആ ഒരു സ്കെയിൽ മാറുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് നോക്കാം റിസർവേഷൻ്റെ കാര്യമെല്ലാം ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതെങ്കിൽ നോട്ടിഫിക്കേഷൻ അത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ എക്സാം ഏത് രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാം ആയിരിക്കും നടത്താൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാം തന്നെയായിരിക്കും നടത്താൻ പോകുന്നത് ഓക്കെ അത് രണ്ട് പാർട്ടായിട്ടാണ് നടത്തുന്നത് രണ്ട് മാർക്ക് രണ്ട് മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും രണ്ട് പാർട്ടായിട്ട് നടത്തും പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് പാർട്ട് വണ്ണിനകത്ത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റഡ് ആപ്റ്റിറ്റ്യൂഡും ലീഗൽ ലോജിക്കും ജനറൽ ും ഇർപ്രിറ്റേഷനും അതേപോലെ ജനറൽ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പാർട്ട് വണ്ണില് വരുന്നത് പാർട്ട് ടൂല് വരുന്നത് നമ്മുടെ ഏതാണോ നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ഏതാണോ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് അത് എൺപത് ഉണ്ടായിരിക്കും ഓക്കെ പാർട്ട് വണ്ണില് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് റീസൻറ്റിംഗ് ജനറൽ അവെയർനെസ് ഡേറ്റ എൻ്റർപ്രേഷൻ ജനറൽ ഇംഗ്ലീഷ് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പാർട്ട് ടൂല് നമ്മൾ ഏതാണോ നമ്മുടെ ഡിഗ്രി അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് എൺപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൊത്തം നമുക്കുള്ളത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉള്ളത് ഓക്കെ അത് രണ്ട് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ഏകദേശം ഒരു ഗേറ്റ് ലെവലിലുള്ള എക്സാം ഒരു ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഒരു നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് ആയിരിക്കും ഓക്കെ അതേപോലെ നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ വൺ ബൈ ഫോർ മാർക്ക് കട്ട് ചെയ്യുന്നതും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുക എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ എസ് സി എസ് വിഭാഗത്തിൽപ്പെടുന്ന ഒ ബി സി കാറ്റഗറിയുടെ ആൾക്കാർക്കൊക്കെ പി ഡബ്ല്യു ഡി ആൾക്കാർക്കുള്ള കട്ട് ഓഫ് മാർക്കും പറഞ്ഞിട്ടുണ്ട് സ്റ്റേ ഇതിൻ്റെ സ്റ്റേജ് വണ്ണ് ക്ലിയർ ചെയ്യേണ്ട കട്ട് ഓഫ് മാർക്കും പറഞ്ഞിട്ടുണ്ട് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മിനിമം അൻപത് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ മതി നൂറ്റി ഇരുപതിൻ്റെ അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ അറുപത് ശതമാനം അറുപത് മാർക്ക് വാങ്ങിച്ചാൽ മതി അറുപത് മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ സി ബി ടി അതായത് ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ക്ലിയർ ആയി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും ഇന്റർവ്യൂയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഓക്കെ ഒ ബി സി കാറ്റഗറിക്കും അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കാണ് എന്നുണ്ടെങ്കിൽ നാൽപ്പത് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ മതി നൂറ്റി ഇരുപതിൻ്റെ നാൽപ്പത് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ മതി ഓക്കെ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വളരെ ഈ എന്താണ് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഇതേപോലൊരു നവരത്ന കമ്പനിയിൽ ജോബ് പോസ്റ്റ് ലഭിക്കുന്നതിന് വേണ്ടി നല്ലൊരു സാലറി പാക്കേജ് കൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ഇത് വിനിയോഗിക്കേണ്ടതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് എക്സാം സെൻറ്റേഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് എക്സാം സെൻറ്റേഴ്സ് ചൂസ് ചെയ്യുന്ന അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ആപ്ലിക്കൻ്റ് ടോട്ടൽ അഞ്ച് സെൻറ്ററെങ്കിലും ചൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതിനകത്ത് മൂന്ന് സെൻറ്റർ ഒറ്റ സ്റ്റേറ്റിൽ നിന്നായിരിക്കും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് സെൻറ്റേഴ്സ് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യാം കേരളത്തിലെ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാം ബാക്കി രണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ മെതേഡ് ഓഫ് സെലക്ഷൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും അതിനുശേഷം നിങ്ങളെ അവർ കോൾ ലെറ്റർ വിളിച്ച് ഇൻ്റർവ്യൂവിലേക്ക് എടുക്കുന്നതായിരിക്കും ഓക്കെ അവിടെ ഇൻ്റർവ്യൂവിൻ്റെയും കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ട് മിനിമം ക്വാളിഫയങ് പറഞ്ഞിട്ടുണ്ട് അൻപത് ശതമാനം ആണ് ജനറൽ കാറ്റഗറിക്ക് ഈ ഡബ് പിന്നെ ഒ ബി സിക്ക് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമായിരിക്കും അവരുടെ ഒ ബി സി കാറ്റഗറിയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഫൈനൽ സെലക്ഷൻ ഫൈനൽ സെലക്ഷനിന്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് നമ്മുടെ സി ബി റ്റിയുടെ മാർക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ നോക്കിയിട്ടായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് അതിനകത്ത് എൺപത് ശതമാനം വെയിറ്റേജ് എന്ന് പറയുന്നത് എൺപത് ശതമാനം വെയിറ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ആയിരിക്കും ഇരുപത് ശതമാനം പേഴ്സൺ ഇൻ്റർവ്യൂവിൻ്റെ ആയിരിക്കും നോക്കുന്നത് ഓക്കെ ഇനി ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്കിതിൻ്റെ ഫീസ് എത്രയാണ് എന്നുള്ളതാണ് ഓക്കെ ഫീസ് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസാണ് എണ്ണൂറ്റി അൻപത്തി നാല് രൂപയാണ് ഇതിൻ്റെ ഫീസ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും അതേപോലെ പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരും എക്സ് സർവീസിലൊക്കെ വരുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഫീസ് ഇല്ല ഓക്കെ ബട്ട് ദേ ഹാവ് ടു ഹൗ ദേ ഹാവ് ടു പേ നോ റീഫണ്ടബിൾ എമൗണ്ട് ഓഫ് റുപ്പീസ് ത്രീ ഫിഫ്റ്റി ഫോർ ടു ഹേഴ്സ് പ്രോസസ്സിങ് ഫീ ആയിട്ട് ഒരു മുന്നൂറ്റി അമ്പത്തിനാല് രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞത് അല്ലാതുള്ള നേരത്തെ പറഞ്ഞതുപോലെ എണ്ണൂറ്റി അമ്പത്തിനാല് രൂപ അടക്കേണ്ട കാര്യമില്ല മുന്നൂറ്റി അൻപത്തി നാല് രൂപ മാത്രം അടച്ചാൽ മതി ഓക്കെ ഫോട്ടോ ഡോക്യൂമെൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന കാര്യമൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനകത്ത് നോക്കാവുന്നതാണ് ഓക്കെ ഫോട്ടോയുടെ ഒക്കെ സൈസ് എത്രയൊക്കെ വേണമെന്ന് പറയുന്നത് ഫോട്ടോയുടെ സൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫിഫ്റ്റി കെ ബി അതേപോലെ സിഗ്നേച്ചറും ഫിഫ്റ്റി കെ ബി ആണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൂഫ് നമ്മൾ കൊടുക്കണം ആധാർ നമ്മൾ അപ്ലോഡ് ചെയ്യണം എഡ്യൂക്കേഷണൽ ഡിഗ്രി കാണിക്കുന്നത് വേണം പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എക്സ് സർവീസ് ആണെങ്കിൽ അവരുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ആണ് ഓക്കെ ആപ്ലിക്കേഷൻ ഫീസ് നമ്മുടെ ഒ ബി സി കാറ്റഗറിക്കാണ് എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് പ്ലസ് പ്രോ പ്രോസസ്സിങ് ഫ്രീ ആയിട്ടുള്ളത് മുന്നൂറ്റി അമ്പത്തിയാല് മൊത്തം എണ്ണൂറ്റി അൻപത്തിനാല് നോൺ റീഫണ്ടബിളാണ് എസ് സി എസ് സി ഭാഗത്തിനാണ് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ആയിട്ടില്ല പക്ഷേ പ്രോസസിങ് ഫ്രീ ആയിട്ടുള്ള മുന്നൂറ്റി അൻപത്തി നാല് മാത്രമേ എസ് സി എസ് സി വിവാഹങ്ങൾക്കും പി ഡബ്ല്യു ഡി എക്സ് സർവീസിൻ്റെ ആൾക്കാർക്കും ഉള്ളൂ അത് മുന്നൂറ്റമ്പത്തിയാല് മാത്രമേ ഉള്ളൂ അത് നോൺ റീഫണ്ടബിൾ തന്നെയാണ് ഓക്കെ ഇതിനകത്ത് ഈ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് നോട്ടിഫിക്കേഷൻ ആദ്യമേ ഇറക്കിയ സമയത്തുള്ള ഡേറ്റുകളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇത് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് വന്ന് അവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ എൻ എൽ സിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഇന്ന് കയറി നോക്കിയാൽ അറിയാൻ പറ്റും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ എൽ സി ഡോട്ട് ഇന്ത്യ ഡോട്ട് കോമ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫോർട്ടീൻ ജൂൺ ട്വൻറ്റി ട്വൻറ്റി ആണ് രണ്ടായിരത്തി ഇരുപത് വരെ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരവസരമാണ് ടെക്നിക്കലായിട്ട് സ്ട്രോങ്ങ് ആയിട്ടുള്ള ആൾക്കാർ ഈ അവസരം നല്ലതുപോലെ വിനിയോഗിക്കുക താങ്ക് യു